മരംമുറി വിവാദം തുടരുമ്പോഴും വയനാട്ടിലെ എസ്റ്റേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തുന്നു. ജന്മം പട്ടയത്തിലെ മരം മുറിക്കാനുള്ള അനുമതി ഉപയോഗിച്ചാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നടക്കമുള്ള ഈ വ്യാപക മരംമുറി. നിയമത്തിലെ പഴുതുപയോഗിച്ച് എസ്റ്റേറ്റ് ഭൂമികളിൽ നിന്നും എസ്റ്റേറ്റ് ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിനെതിരെ പരിസ്ഥിതി സംഘടനകൾ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട് വാങ്ങിയ ജന്മം പട്ടയത്തിലെ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം ഉടമകൾക്കുണ്ട്. ഈ പഴുതുപയോഗിച്ചാണ് മാനന്തവാടി താലൂക്കിലെ വിവിധ എസ്റ്റേറ്റുകളിൽ വ്യാപകമായ മരംമുറി നടക്കുന്നത്. ഈട്ടി, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് ഇപ്പോഴും രാപ്പകലില്ലാതെ മുറിച്ചു കടത്തുന്നത്. ഒരു മാസം മുമ്പ് തിരുനെല്ലിയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്ന് മാത്രം 48 കൂറ്റൻ ഈട്ടിമരങ്ങൾ മുറിച്ചു മാറ്റി. എസ്റ്റേറ്റിന്റെ ഉൾവശങ്ങളിൽ മരംമുറി നടക്കുന്നതിനാൽ പുറംലോകം അറിയാറുമില്ല. രാത്രികാലങ്ങളിലാണ് എസ്റ്റേറ്റിനുള്ളിൽ നിന്നും മരം ലോഡ് മാറ്റുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരിസ്ഥിതി സംഘടനകൾ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ എസ്റ്റേറ്റുകൾ പൂർണ്ണമായും ജന്മം പട്ടയത്തിലാണെന്നും റവന്യൂ ഭൂമിയോ മിച്ചഭൂമിയോ ആദിവാസികൾക്ക് നീക്കിവെച്ച ഭൂമിയോ ഇല്ലെന്നുമായിരുന്നു മാനന്തവാടി തഹസിൽദാരുടെ റിപ്പോർട്ട്. കാപ്പിത്തോട്ടങ്ങളിലെ വലിയ മരങ്ങൾ, ഏറ്റവും പഴക്കമുള്ള മരങ്ങളെല്ലാം തന്നെ മുറിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടികളുണ്ടാവണം. അതുപോലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇതിനോട് അന്വേഷണം നടത്തുകയും അതിന് തെറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടി ഉണ്ടാവുകയും ഈ പാരിസ്ഥിതികമായ ഈ വലിയ ആഘാതത്തിൽ നിന്ന് വയനാടിനെ രക്ഷിക്കാനുള്ള വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും വേണം. വീണ്ടും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പരാതി നൽകിയിട്ടുണ്ട്. പനവല്ലി, അപ്പപ്പാറ, കാട്ടിക്കുളം, അരണപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മരങ്ങളാണ് വനം റവന്യൂ വകുപ്പുകളുടെ അനുവാദത്തോടെ മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ പ്രളയകാലത്ത് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണിത്. മരമുറി നടന്ന പല എസ്റ്റേറ്റുകളിലും മിച്ചഭൂമി കേസ്, അവകാശ തർക്കങ്ങൾ, സ്വകാര്യ അന്യായങ്ങൾ എന്നിവ നിലനിൽക്കുന്നുണ്ട്. രതീഷ് വാസ്തേവൻ, ന്യൂസ് 18, വയനാട്. രതീഷാണ് ഇപ്പോൾ ടെലിഫോൺ ചെയ്യുന്നത്. രതീഷ് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ജന്മം പട്ടയമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതില്? തീർച്ചയായും ഗോപി, ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്. ജന്മം പട്ടയ ഭൂമിയിലെ മരങ്ങളുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, അത് എന്ത് മരമായാലും പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉടമയ്ക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സാങ്കേതിക പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു കടത്തിയാൽ നിയമപരമായി പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് സാങ്കേതിക വിഷയം. എന്നാൽ ഇത് ഒരു എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മരമുറി നടക്കുന്നതെന്നും കൂടെ പരാമർശിക്കാം. മാത്രവുമല്ല, ഇത്തരത്തിൽ ഉടമസ്ഥർക്കുള്ളത്, ലാൻഡ് ട്രൈബ്യൂണൽ കേസുള്ളത്, അങ്ങനെയുള്ള നിരവധി ഭൂമികൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നൊക്കെ തന്നെ മരമുറി നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലുള്ള ഭൂമികളിൽ നിന്ന് ഇങ്ങനെ മരംമുറിക്കാൻ അനുമതി ആര് നൽകി എന്നുള്ള പ്രശ്നമാണ്. റവന്യൂ വനം വകുപ്പും ഇതിന് NOC നൽകിയെന്നാണ് നമുക്കറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് മുറിച്ചു മാറ്റുന്നത്. മാത്രവുമല്ല, തിരുനെല്ലി പഞ്ചായത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഉണ്ടായതാണ്. വലിയ തരത്തിൽ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായ പ്രദേശമാണ്. ബ്രഹ്മഗിരി മലയുടെ താഴ്വാരത്താണ്. ഇതിലൊരു നിയമ ഭേദഗതിയാണ്, സർക്കാരിന്റെ ഒരു ഇടപെടലാണോ വേണ്ടത്? എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക? തീർച്ചയായും ജന്മം പട്ടയത്തിലുള്ള മരം മുറിക്കുന്നതിലുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് സർക്കാരിന് ചിലപ്പോൾ സാധ്യമായേക്കുക. കാരണം ആദ്യം മുതലുള്ള ഈ നിയമ ഭേദഗതി എത്രത്തോളം, ഈ നിയമം എത്രത്തോളം ഭേദഗതി ചെയ്യാൻ പറ്റുമെന്നൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവേണ്ടതാണ്. കാരണം ഈ നിയമം ഉള്ളതുകൊണ്ട് നിയമം നിയന്ത്രിതമായ രീതിയിൽ ഉപയോഗിക്കാൻ ഉടമസ്ഥരെ പ്രേരിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഈ പാരിസ്ഥിതിക മേഖലകളിൽ ഇപ്പൊ ബ്രഹ്മഗിരി, പക്ഷിപാതാളം ഒക്കെയുള്ള ആ പ്രദേശത്തിന്റെ ഭാഗമായ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വലിയ തരത്തിലുള്ള മരമുറി നിർബാധം, വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വലിയ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളാണെങ്കിലേ അവിടെ ഒരു തരത്തിൽ ഇത് പാടില്ലല്ലോ. അവിടെ എന്തായാലും നിയമ സംവിധാനങ്ങൾക്ക് ഇടപെട്ടൂടെ? ഇതിന്റെ ഈ ഭൂമിയുടെ തരം സംബന്ധിച്ചുള്ള പ്രശ്നം തന്നെയാണ്. ഇത് സ്വകാര്യ ഭൂമിയല്ല, റവന്യൂ ഭൂമിയല്ല, വനഭൂമിയല്ല. പക്ഷേ ചില നിയന്ത്രണങ്ങൾ സർക്കാരിന് ഇനി പുതിയതായിട്ട് കൊണ്ടുവരേണ്ടി വരും. കാരണം ജന്മം പട്ടയത്തിലെ നിയമവ്യവസ്ഥ അത്തരത്തിലാണ്. അത് ഒരിക്കലും പ്രിസർവ് ചെയ്ത മരങ്ങളല്ല. അപ്പോൾ ഈ മരങ്ങൾ മുറിക്കാൻ പ്രീ കട്ടിംഗ് പെർമിഷൻ മാത്രം മതി റവന്യൂ വകുപ്പ് അല്ല വനം വകുപ്പിന്റെ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഈ മരം മുറിക്കുന്നത്. പക്ഷെ ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇപ്പോൾ സാധുവായ, വളരെ പെട്ടെന്ന് പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യം. അതെത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നടക്കുള്ളൂ. കാരണം വർഷങ്ങളായി ഈ ഭൂമിയിലെ മരം ഇത്തരത്തിൽ മുറിച്ചു മാറ്റുന്നുണ്ട്. വലിയ എസ്റ്റേറ്റുകൾ ഉള്ളിലായതുകൊണ്ട് ഇത് അത്തരം ശ്രദ്ധയിൽപ്പെടാത്തതാണ്. മാത്രവുമല്ല,
ഇപ്പോഴും ഈ വനാതിർത്തികളോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ മരമുറി നടക്കുന്നുണ്ട്. ഇത് മാനന്തവാടിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. പക്ഷേ നിയമപരമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ പക്ഷിപാതാളം പോലുള്ള അത്ര പാരിസ്ഥിതികമായ പ്രാധാന്യമുള്ള പ്രദേശങ്ങളോട് ചേർന്ന ഈ വൻമരങ്ങളൊക്കെ മുറിക്കുമ്പോൾ 100, 150, 200 വർഷം പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. ഇത് വലിയ തരത്തിൽ ഭാവിയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും സാങ്കേതികമായി ഈ മരം സാധുവാണ്, മരമുറി സാധുവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഗോപി രതീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്ഫോടനം നടന്ന തൃശൂർ വടക്കാഞ്ചേരി ആറ്റൂരിലെ കുറിയിൽ ഫോറൻസിക് വിദഗ്ധരും എക്സ്പ്ലോസീവ് വിദഗ്ധരും ഇന്ന് പരിശോധന നടത്തും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എത്ര പേർക്കാണ് കൃത്യമായ കണക്കുകളിൽ ഇപ്പോൾ ലഭ്യമായി കാണുമല്ലോ? കിരൺ, ഇന്നലെ വൈകിട്ട് 7:40 തൃശൂർ മുള്ളൂക്കര ആറ്റൂരിലെ ക്വാറിയിൽ ഉഗ്രസ്ഫോടനം ഉണ്ടാവുന്നത്. ഈ ആ സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടാകുമ്പോൾ ക്വാറിയിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഒരാൾ മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും എക്സ്പ്ലോസീവ് വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിക്കും. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രാത്രിയിലാണ് പരിശോധന നടത്തിയത്. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വെടിമരുന്നിന്റെ അംശം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ള ഡിറ്റണേറ്ററുകളോ അതുപോലെ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എക്സ്പ്ലോസീവ് വിദഗ്ധർ വരുന്നത്. ഇന്നലെ 7:40 ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. ഇതിന്റെ ഒരു പ്രകമ്പനം ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിന്റെ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണോ ഇത് എന്ന് ആളുകൾ സംശയിക്കുകയും പരിഭ്രാന്തരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഇത് ക്വാറിയിൽ നടന്ന ഒരു സ്ഫോടനമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും 5 പേരാണ് ഈ സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം ഇവിടെ മീൻ വളർത്തൽ കേന്ദ്രം, ഈ ക്വാറിയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അവിടെ മീൻ വളർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആളുകൾ ഇവിടെ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നലെ നടന്ന സ്ഫോടനം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ എക്സ്പ്ലോസീവ്സ് അതായത് 1.5 വർഷം മുമ്പാണ് ഈ ക്വാറിക്ക് അനുമതി നിഷേധിച്ചത്. തുടർന്നും ഈ ക്വാറി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 6 മാസം മുമ്പ് വരെ ഈ ക്വാറി പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഇവിടെ കുഴിച്ചിട്ടതാണോ, നശിപ്പിക്കാൻ വേണ്ടി കുഴിപ്പിച്ചിട്ടതാണോ, അതോ ഇവിടെ നിന്ന് മാറ്റുന്നതിനിടയിലാണോ ഈ സ്ഫോടനം ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഇന്ന് എക്സ്പ്ലോസീവ് വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഇവിടേക്ക് എത്തിച്ചേരുക. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം നേതാവുമായിരുന്ന അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്വാറി. അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരും ഇന്നലെ ഈ ക്വാറിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് അബ്ദുൾ നൌഷാദാണ് മരിച്ചത്. മറ്റൊരു സഹോദരൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഏതായാലും ദുഃഖകരമായ സംഭവമാണ് ഇന്നലെ രാത്രി 7:40 തൃശൂർ ചേലക്കരയ്ക്ക് സമീപമുള്ള മുള്ളൂർക്കരയിൽ ആറ്റൂരിലെ ക്വാറിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു. ഇന്നിപ്പോൾ കൂടുതൽ വിശദമായ പരിശോധനകളാണ് നടക്കുന്നത്. ജില്ലാ കലക്ടറും അതുപോലെ തന്നെ കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സംഭവസ്ഥലത്തെത്തി. ഇന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കും. അപ്പോൾ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഗോപി. ശരി സുവി. കടക്കാവൂർ പീഡനക്കേസിൽ അമ്മയ്ക്കെതിരായ കൂടുതൽ ആരോപണങ്ങൾ. തെറ്റ്, മരുന്നുകൾ നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം ശരിയല്ലെന്നും ഒരു മരുന്ന് നൽകിയില്ല എന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. പീഡന ദൃശ്യം പകർത്തിയെന്ന ആരോപണവും വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തി. വിഎസ് അനുവാണ് ചേരുന്നത്. അനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കടക്കാവൂർ പീഡന കേസിലെ അമ്മ നിരപരാധിയാണെന്ന പോലീസിന്റെ റിപ്പോർട്ട്. വലിയ വിവാദമായ, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു അമ്മ പോക്സോ കേസിൽ പ്രതിയാവുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയായ സങ്കീർണമായ ഒരു കേസായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഈ മകൻ ഇപ്പോഴും പരാതി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്ന ഒരു സങ്കീർണ. പക്ഷേ അതേസമയം ഈ മകൻ പറയുന്ന ആരോപണങ്ങൾ പലതും
വളരെ ശാസ്ത്രീയമായ പരിശോധനയിലാണ് പോലീസ് അത് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം അമ്മ തനിക്ക് മരുന്നുകൾ നൽകാറുണ്ടായിരുന്നു എന്ന മൊഴിയുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ അത്തരത്തിൽ യാതൊരു മരുന്നും നൽകിയിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന് പീഡന ദൃശ്യങ്ങൾ അമ്മ മൊബൈൽ ഫോണിൽ പകർത്തി എന്നുള്ള ഒരു മൊഴിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണുകൾ അമ്മയുടെയും മകന്റെ ഉൾപ്പെടെയുള്ള ഫോണുകൾ പോലീസ് പിടിച്ചെടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ആ പരിശോധനയിലും യാതൊരു തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തിയതിന്റെയും തെളിവുകളോ മറ്റൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടാണ് പോലീസ് ഈ ഒരു ആരോപണം അമ്മ നിരപരാധിയാണ് എന്നുള്ള നിഗമനത്തിലേക്കും തെളിവ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്കും എത്തിയത്. പക്ഷെ അപ്പോഴും മകൻ ഇപ്പോഴും മൊഴി ഉറച്ചു നിൽക്കുന്നതാണ്. ഈ കേസിന്റെ സങ്കീർണതമായി തുടരും എന്നുള്ള ഒരു നിരീക്ഷണം പല നിയമവിദഗ്ധരും വ്യക്തമാക്കുന്നുണ്ട്. കാരണം പോക്സോ കേസുകളിൽ ഇരയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴിക്ക് കൂടുതൽ പ്രാമുഖ്യം ചിലപ്പോഴെങ്കിലും ചില കോടതികളിൽ നൽകാറുണ്ട്. പക്ഷേ അവിടെയും ഈ മൊഴികളും മറ്റ് സാഹചര്യ ശാസ്ത്രീയ തെളിവുകളും എതിരാണെങ്കിൽ അത് തള്ളിപ്പോകും. പോലീസ് ആവശ്യപ്പെട്ടതുപോലെ കേസ് എഴുതള്ളാൻ തന്നെയാണ് സാധ്യത. എന്നാലും കോടതിയുടെ നിലപാടും അല്ലെങ്കിൽ കോടതി എത്തുമ്പോൾ ആകും ഏറ്റവും പ്രധാനമായി ഈ കോടതിയുടെ ഒരു വിലയിരുത്തലാകും ഇനി നിർണായകമാകുന്നത്. ശരിയാണ്. ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡും ലോക്ക്ഡൌണും പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ. ബേക്കറി ജീവനക്കാരിയായിരുന്ന സിന്ധുവിന് കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതോടെയാണ് മാർനല്ലൂർ കാട്ടുവിളയിലെ കുടുംബം പട്ടിണിയിലായത്. മഴ കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇന്നിവർക്കില്ല. ഇത് മാർനല്ലൂർ കാട്ടുവിളയിലെ പുത്തൻ വീട്. മേൽവിലാസത്തിലുള്ള പുത്തൻ വീട് ഈ കാണുന്നതാണ്. മൺകട്ട കൊണ്ടുള്ള വീടിന്റെ ടിൻഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര തുരുമ്പെടുത്തതോടെ മഴ പെയ്താൽ അകത്തു മുഴുവൻ വെള്ളമാണ്. സിമന്റ് തേക്കാത്ത ചുമര് ഏത് നിമിഷവും തകരാം. 88-കാരൻ പരമേശ്വരനും 65-കാരിയായ ഭാര്യ സരസമ്മയും മകൾ സിന്ധുവും സിന്ധുവിന്റെ 6-ാം ക്ലാസ്സുകാരിയായ മകൾ ഷെറീനയും കഴിയുന്നത് ഇവിടെയാണ്. കുടുംബ ആധാരത്തിലെ നൂലാമാലകൾ വീടിനുള്ള ആനുകൂല്യം ഇല്ലാതാക്കി. ചേച്ചി ഇങ്ങനെ 2-3 തവണ വീടിന് വേണ്ടി അപേക്ഷിച്ച്, അന്നേരം അവർ പറയുക 2 ഒരാളെ പേരിനല്ല പ്രമാണങ്ങൾ 2 ചെയ്യണം, അതുമല്ല 2 പേരെ പേരിന് ഇരിക്കുന്ന ഒരു പ്രമാണമായിട്ട് ഞങ്ങൾക്ക് ലോൺ തരാൻ കഴിയില്ല, ഒരു വീട് തരാൻ കഴിയില്ല. എന്നാലും 2 തരാം എന്ന് പറഞ്ഞ് വീട്ടിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് വീട് തന്നിട്ടില്ല, തരാൻ പറ്റില്ല എന്ന് പറയുന്നു. മഴ വന്നാൽ എല്ലാം ചുമര് വഴിയാണ് ഇങ്ങനെ, അഥവാ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോർന്ന് വന്നാൽ പാത്രമെങ്കിലും വെക്കാം, എന്തെങ്കിലുമൊക്കെ ശരീരങ്ങൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വെള്ളം പിടിക്കാം. പക്ഷേ ഈ ചുമര് വഴി ഇങ്ങനെ വരുന്നതുകൊണ്ട് കിടക്കാൻ നല്ല ഭയമാണ്. പക്ഷാഘാതം പിടിപെട്ട അമ്മ സരസമ്മയ്ക്കും അച്ഛൻ പരമേശ്വരനുമുള്ള മരുന്നുകളും വീട്ടു ചെലവുകളുമെല്ലാം സിന്ധുവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കണ്ടെത്തുമായിരുന്നു. കോവിഡ് എല്ലാം തകർത്തു, ജോലി ഇല്ലാതായി. ടിവിയോ മൊബൈലോ ഇല്ലാത്ത വീട്ടിൽ കണ്ടല ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ മകളുടെ പഠനവും വഴിമുട്ടി. 7 മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചതോടെ കുടുംബഭാരം ചുമലിലേറ്റിയ സിന്ധു ഇന്ന് നിസ്സഹായയാണ്. അരുൺ മോഹൻ, ന്യൂസ് 18, കാട്ടാക്കട. കരളും വൃക്കയും തകരാറിലായ പറവൂർ സ്വദേശിയായ ഡെന്നിസ ചികിത്സാ സഹായം തേടുന്നു. 10,000 രൂപ മാത്രം പ്രതിമാസ വരുമാനമുള്ള കുടുംബത്തിന് താങ്ങാവുന്നതിലേറെയാണ് അവയവങ്ങൾ മാറ്റിവെക്കാൻ ആവശ്യമായ 35 ലക്ഷം. ൽ ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ് ഡെന്നീസിനെ വിധി ആദ്യം തോൽപ്പിക്കുന്നത്. ഡ്രൈവറായിരുന്ന ഡെന്നീസ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടെ മഞ്ഞപ്പിത്തം പിടിപെട്ടു, വൃക്കയും കരളും തകരാറിലായി. ചികിത്സയ്ക്കായി ആകെയുണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും വീടും വിറ്റു. ഈ ദുരിതങ്ങൾക്കിടയിൽ കോവിഡും ബാധിച്ചതോടെ ആരോഗ്യനില മോശമായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് ലിവറും കിഡ്നിയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, അതിന് 40 ലക്ഷത്തോളം രൂപ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ല, വാടകയ്ക്കാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. വൈഫും 2 പിള്ളേരും നിവൃത്തിയില്ല. ഓരോരുത്തരുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ച്. ഇനി ഡെന്നീസിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവയവങ്ങൾ മാറ്റിവെക്കണം.
നാലംഗ കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം ഡെന്നിസിന്റെ ഭാര്യ പ്രിയയുടെ ജോലിയാണ്. സർജറി ചെയ്യണേനും ഇമ്പോർട്ടൻ്റ് ആണ് സർജറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം സർജറി ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർജറിയും കൂടി വേസ്റ്റായി പോകുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാലും ഒന്നും ആയിട്ടില്ല. മൂന്നിലൊരു ഭാഗം പോലും എമൗണ്ട് നമുക്ക് ആയിട്ടില്ല ചെയ്യാനുള്ള. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഡയാലിസിസും മറ്റും മുടങ്ങാതെ നടക്കുന്നുണ്ട്. എന്നാൽ അവയവ മാറ്റം ഇതുകൊണ്ട് സാധ്യമല്ല. മൂത്ത മകൾ 12 ക്ലാസ് കഴിഞ്ഞു. ഇളയ മകൾ 9 ക്ലാസ്സിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സഹായത്തിനായി ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടിയതോടെ സംസ്ഥാനത്ത് പെട്രോൾ വില 100 രൂപയിലേക്ക്. പെട്രോളിനും ഡീസലിനും 28 പൈസ വീതമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 99.54 രൂപയാണ് വില. ഡീസൽ വില 94.82 രൂപ. കൊച്ചിയിൽ പെട്രോളിന് 97.60 രൂപയും ഡീസലിന് 93.99 രൂപയുമാണ് പുതുക്കിയ വില. 22 ദിവസത്തിനിടെ 12 തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പെട്രോൾ വില ഇതിനകം തന്നെ 100 കടന്നു. ഈ ഒരു ദുരിതകാലത്ത് എന്തെങ്കിലും ഒരു സാധനത്തിന് മെച്ചം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പെട്രോളിന് മാത്രമാണ്. ഓരോ ദിവസവും മെച്ചം ഉണ്ടാവുന്നു അല്ലേ? എല്ലാവർക്കും പണിയില്ല, എന്താ ദുരിതം, കഷ്ടപ്പാട്. പക്ഷെ പെട്രോളിന് ഡീസലിന്റെ കാര്യത്തിൽ മാത്രം മെച്ചപ്പെട്ട് വരുന്നു. മാറ്റമില്ലാത്ത എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഈ പെട്രോൾ ഡീസൽ വില കൂട്ടുന്നതിൽ മാത്രമേ. എന്തൊരു കഷ്ടമല്ല നമ്മളൊക്കെ അവസ്ഥ. അടുത്ത വാർത്തയിലേക്ക് വരാം. പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കി NCP. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ശരത് പവാർ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചത്. 11:30 ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിലാണ് CPI, RJD, AAP ഉൾപ്പെടെ 15 പാർട്ടികളുടെ നേതാക്കളെ ക്ഷണിച്ചത്. 2024 തെരഞ്ഞെടുപ്പിനൊപ്പം ഉത്തർപ്രദേശ് ഉൾപ്പെടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗത്തിൽ ആലോചിക്കും.